നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലത്തിലെ കാട്ടായിക്കോണത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളോ വാക്പോരുകളോ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വിഷയത്തെ ക്രമസമാധാന പ്രശ്നമായി വളർത്താതെ അതിനെ എത്രത്തോളം തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്ത് ഒരു പരിസമാപ്തി ഉണ്ടാക്കുന്നതാണ് സുരക്ഷാ ചുമതലയുള്ളവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അല്ലാതെ ചില ആക്ഷൻ ഹീറോ ബിജുമാരുടെ ശൈലി ചിലർ സ്വീകരിച്ചിട്ട് ഞാൻ ഹീറോ പരിവേഷം ചമയാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളാണ് ഈ സമൂഹത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോ കാട്ടായിക്കോണത്തെ വിഷയത്തെ അങ്ങനെ പറഞ്ഞു വരാൻ കാര്യം, കാട്ടായിക്കോണത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ബൂത്തിലിരുന്ന ഒരാൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, കയ്യേറ്റ ശ്രമമുണ്ടായി, അദ്ദേഹത്തെ പരസ്യമായി കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതിഷേധിക്കുകയും ഒപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി നേരിട്ട് അവിടെ എത്തി കാട്ടായിക്കോണം പ്രദേശത്ത് റോഡ് ഉപരോധിക്കുന്ന ഒരു സന്ദർഭവും സാഹചര്യവും ഉണ്ടായി. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്, ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾ ഉന്തും തള്ളും പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ അത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ മനഃപൂർവ്വം രാഷ്ട്രീയവൽക്കരിച്ച് അതിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയോട് അത്രത്തോളം യോജിക്കാൻ കഴിയില്ല. കാട്ടായിക്കോണം പോലൊരു പ്രദേശത്തെക്കുറിച്ച് കൃത്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇടതുപക്ഷത്തിന് വളരെ സ്വാധീനമുള്ളൊരു മേഖലയാണ് കാട്ടായിക്കോണം എന്ന് പറയുന്നത്. ആ മേഖലയിൽ പാർട്ടിക്ക് വല്ലാത്ത വളർച്ചയുണ്ട്. അത് ഒരു പാർട്ടി ഗ്രാമത്തിന് സമാനമാണ് ഈ കാട്ടായിക്കോണം എന്നൊരു പ്രദേശം. അപ്പോ അവിടെ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം, അതൊരു ചെറിയ സ്പാർക്ക് വീണതിന് വലിയ വിഷയമാക്കി ഉയർത്തിയതിൽ പോലീസിന് നിർണായക പങ്കുണ്ട്. പോലീസുകാർ ആരെയൊക്കെയോ പ്രീണിപ്പെടുത്താൻ വേണ്ടി ചില ഇടപെടലുകൾ കാട്ടായിക്കോണത്ത് നടത്തിയിട്ടുണ്ടെന്ന് പറയേണ്ട സന്ദർഭമാണ്. അവിടെ ബി ജെ പിയുടെ ബൂത്ത് ഏജന്റിന് കയ്യേറ്റമുണ്ടായെങ്കിൽ അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച് ആരാണ് ബന്ധപ്പെട്ടവരെന്ന് മനസ്സിലാക്കി അവരെ കസ്റ്റഡിയിലെടുത്ത് തീർക്കാവുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ റോഡ് ഉപരോധമായി, കല്ലേറായി, ലാത്തിചാർജായി അനാവശ്യമായിട്ടുള്ള ഒരു സംഘർഷ സാധ്യത അവിടെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഗുരുതരമായ പിഴവ് വരുത്തിയിരിക്കുന്നത് പോലീസ് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. പോലീസിന് ആരൊക്കെയോ കൊടുത്ത നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പോലീസിനെ സമ്മർദ്ദം ചെലുത്തി ആരൊക്കെയോ പറഞ്ഞ ചില കാര്യങ്ങൾ കൃത്യമായി അവിടെ നടപ്പാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ജനപ്രതിനിധികളായിട്ടുള്ളവർ, സംഘടനാ ചുമതലയുള്ളവർ അല്ലെങ്കിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്നവർക്കെതിരെ വരെ പോലീസിന്റെ കയ്യേറ്റ ശ്രമമുണ്ടായി. അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരു ഭീകരാന്തരീക്ഷത്തിൽ ഏറ്റവും വലിയൊരു ഭീകര കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പോലെ കയ്യേറ്റം ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. അപ്പോ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലീസ് ഇത്രയും വലിയൊരു ഭീകരാന്തരീക്ഷം അവിടെ പുറത്തു കൊണ്ടുവരാൻ കാണിച്ച പ്രശ്നം എന്തായിരുന്നു? ക്രമസമാധാന പ്രശ്നം ചെറിയ തോതിൽ ഉണ്ടാകുമ്പോൾ ഒരു ഭീകരനെയൊക്കെ പിടിച്ചുകൊണ്ടു പോകുന്ന രീതിയിൽ ഒരു പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ ചെന്ന് ഇത് ചെയ്യുമ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് സ്വാഭാവികമായി ഒരു അസ്വസ്ഥത ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുകയാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നത് ആരെങ്കിലും താൽക്കാലികമായി സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്ന പരിഹാരമായി ഈ പറയുന്ന പോലീസുകാർ കാണരുത്. പോത്തങ്കോട് എസ് ഐയെ കുറിച്ചാണ് ഇപ്പോൾ ആക്ഷേപങ്ങൾ ശക്തമായിട്ടുള്ളത്. പോത്തങ്കോട് എസ് ഐ അവിടെ കാണിച്ചത് വൺ മാൻ ഷോ ആണെന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അവിടെ സംഘർഷ മേഖലയിൽ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ളവരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തത് ആരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? മറുഭാഗത്ത് കേന്ദ്ര നിരീക്ഷകൻ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണം ശക്തമാണ്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പറഞ്ഞ സംഭവത്തിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചു കണ്ടു. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടുകയാണ് വേണ്ടത്. അല്ലാതെ ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു പോയതിനു ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ അവിടുത്തെ അന്തരീക്ഷം കലുഷിതമാക്കാനല്ല പോലീസ് ഇടപെടേണ്ടത്. പോലീസുകാർ ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടിക്കൂട്ടിയ വലിയൊരു പോക്കർത്തനമാണ് കാട്ടായിക്കോണത്ത് കണ്ടത്. കാട്ടായിക്കോണത്ത് നിന്നും ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവായ സുർജിത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാനിടയിൽ, സുർജിത്തിനെ കുറിച്ച് പോലീസ് തന്നെ മാധ്യമങ്ങൾ കൊടുത്ത ചില വാർത്തകൾ വായിക്കാനിടയിൽ, ഗുണ്ടയാണെന്ന് പോലും. നിങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഗുണ്ടയായി ചിത്രീകരിക്കുന്നത്? പൊതുപ്രവർത്തനവും നിലപാടും ചോദ്യം ചെയ്യലും ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഗുണ്ടാ പ്രവർത്തനം എന്നാണ്. നിങ്ങൾക്ക് എന്ത് മോശം പ്രവർത്തനവും കാണിക്കാം, അതിനെ ചോദ്യം ചെയ്താൽ അത് ഗുണ്ടാ പ്രവർത്തനമാകുന്നു. ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ചുമതലയിലിരിക്കുമ്പോൾ ആ പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതെ അതിലൊരു ഒത്തുതീർപ്പ് മാതൃകയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ അവരെ തന്നെ
കേസിൽ പ്രതിയാക്കിയ ശേഷം പുറത്ത് നിങ്ങൾ പറയുകയാണ് ഗുണ്ടകളാണെന്ന്. അപ്പോ നിങ്ങൾക്ക് ആവശ്യം ചിലരെ തിരഞ്ഞുപിടിച്ച് കേസുകളിൽ പെടുത്തണമെന്നുള്ള കാര്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ്. പ്രശ്നങ്ങളെ വഷളാക്കുകയല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത്. കൈയേറ്റം ചെയ്യുകയല്ല, ഒരു ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർക്ക് കൈയേറ്റത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതായത് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർക്കാണ് പോലീസിന്റെ മർദ്ദനം നേരിടേണ്ടി വന്നത്. അപ്പോ ഈ പറയുന്ന പോലീസ് ആരെയാണ് ഒരു പ്രശ്നമുണ്ടായാൽ മാനിക്കുന്നതും, ആരെ കൈ കിട്ടിയാലും തല്ലും? അപ്പോ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തല്ലുമോ? പോലീസിന്റെ ചില ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങളല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ജനകീയ പോലീസിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ട് ഇടപെട്ടതാണെന്ന് പറയേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ കാട്ടായിക്കോണത്തെ സംഭവം കൊണ്ട് മനസ്സിലാകുന്നത്. ഒരു പ്രശ്നമുണ്ടാകാം, കേസെടുക്കാം, അവർക്കെതിരെ നടപടി സ്വീകരിക്കാം. പക്ഷേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയും, അവരെ ആക്രമിക്കുന്നു, വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അവിടെ നടന്ന അത്രയും വലിയൊരു സംഘർഷം ആ സമയത്ത് കാട്ടായിക്കോണത്ത് ഉണ്ടായി എന്ന് പറയുന്നത് ആരുടെ വാക്ക് കേട്ടിട്ടാണ്? അത്ര വലിയ പ്രശ്നമൊന്നും അല്ലെങ്കിൽ നിയന്ത്രണാവിധേയമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അവിടെ പ്രശ്നങ്ങൾ നടന്നു, കുറെ പേർ തെറ്റ് ചെയ്തു. ആ പ്രശ്നങ്ങളെ ആ രീതിയിൽ വേണമായിരുന്നു പോലീസ് നേരിടേണ്ടിയിരുന്നത്. ഇതിപ്പോൾ ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുത്ത നിലപാടാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികളാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഒരാളെ റിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 308 പോലുള്ള വകുപ്പുകൾ ചാർത്തുമ്പോൾ അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ഒരു പരാതി കിട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അതിന്റെ പേരിൽ ഒരാളെ എടുത്തുകൊണ്ടുപോയി പ്രതിയാക്കുന്ന സമീപനം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അത് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ആരെങ്കിലുമൊക്കെ സംതൃപ്തിപ്പെടുത്താനല്ല കാക്കിവേഷം ഇട്ടുകൊണ്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാക്കുന്ന തരത്തിലായിരിക്കരുത് പോലീസിന്റെ ഇടപെടൽ. ഇത് ആരെയൊക്കെയോ സംതൃപ്തിപ്പെടുത്താനും ആർക്കൊക്കെ ആ വോട്ടെടുപ്പ് ദിനത്തിൽ ഗുണമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കാട്ടായിക്കോണത്തിൽ നിന്നുണ്ടായത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ആരായിരുന്നാലും ശരി, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഇന്നത്തെ കാലത്ത് അരിയിട്ട് വാഴിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി വീഡിയോകൾ പരിശോധിച്ചതിന് ശേഷം ഇത്തരം ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അടിവരയിട്ട് പറയേണ്ടി വരുന്നു.